السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫി ഖൗലിഹി തആല അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനൻ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ وقالها محمد صلى الله عليه وسلم حين قالوا إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. رواه مسلم. إمام مسلم ريبورت ചെയ്തിട്ടുള്ള മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഉള്ള ഒരു ഖുർആന്റെ വചനവുമായി ബന്ധപ്പെട്ട ഒരു വിശകലനമാണ് ഈ ഹദീസ്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങൾക്കെതിരെ ജനം സംഘടിച്ചിരിക്കുന്നു, അതിനാൽ ഫഖ്ഷൗഹും, അവരെ നിങ്ങൾ അവരെ ഭയപ്പെടണം എന്ന് ജനങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ഷൗഹും, നിങ്ങൾക്കെതിരെ ജനം ഒരുമിച്ച് കൂടിയിരിക്കുന്നു, സംഘടിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടണം എന്ന് ജനങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ, ഫസാദഹും ഈമാന, അതവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. വഖാലു, അവർ പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ലാഹു മതി, വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും അനുയോജ്യൻ അവൻ തന്നെയാണ്. എന്നിട്ട് പറയാണ്, ഖാലഹ ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഗ്നിയിലെറിയപ്പെട്ടപ്പോൾ ഇത് പറഞ്ഞു. വഖാലഹ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന ഖാലു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾക്കെതിരെ ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ചിരിക്കുന്നു എന്ന് പറയപ്പെട്ടപ്പോഴും പറഞ്ഞ വചനമാണിത്. ഏത്? ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, അലല്ലാഹി തവക്കൽനാ, അലൈക തവക്കൽതു, തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ശക്തരും കരുത്തരുമായ ശത്രുക്കളെ നേരിടേണ്ടി വരുമ്പോൾ മനസ്സുകൊണ്ടും നാവുകൊണ്ടും പറയേണ്ട പ്രാർത്ഥനയാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്കല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും യോഗ്യനവനാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ നിന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. ഞങ്ങളുടെ പ്രതീക്ഷ ആ സഹായമാണ്, അതുമാത്രമാണ് എന്നാണ് ആ പറയുന്നതിൻ്റെ പൊരുൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നംറൂദിൻ്റെ തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അദ്ദേഹം ഉരുവിട്ട വാക്ക് ഇത് തന്നെയാണ്. അപ്പോൾ അള്ളാഹു അഗ്നിയെ തണുപ്പാക്കി മാറ്റി. സംഭവം അറിയാം. ഉഹദ് യുദ്ധം കഴിഞ്ഞ സഹാബികൾ ഹംറാഉൽ അസദിൽ ഒരുമിച്ച് കൂടിയപ്പോഴാണ് മക്കയിൽ ശത്രുക്കളെല്ലാം ഐക്യപ്പെട്ട് മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും ഒരാക്രമണത്തിന് പ്രത്യാക്രമണത്തിനായി പുറപ്പെടുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയത്. കാരണം ഉഹദിൽ ഖുറൈശികൾക്ക് പരാജയമായിരുന്നുവല്ലോ ശത്രുക്കൾക്ക്. അതുകൊണ്ട് അങ്ങനൊരു പ്രത്യാക്രമണത്തിന് സാധ്യതയുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു, വലിയ കോപിഷ്ടരാണ് അവർ മുഴുവനും. അങ്ങനെ അവർ വരുന്നു എന്നുള്ള വിവരം കേട്ടപ്പോൾ നബി അതിനുവേണ്ടി സൈന്യത്തെ ഒരുക്കുകയൊക്കെ ചെയ്തു, പക്ഷേ അവർ വന്നില്ല. അതൊരു തരം ഭയപ്പെടുത്തലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറഞ്ഞത് ഇത് തന്നെയാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അലല്ലാഹി തവക്കൽനാ. അങ്ങനെ ആ വിശ്വാസികൾക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞു. ശത്രുക്കൾ യുദ്ധത്തിന് വന്നില്ല. വരാതെ ഇവർ യുദ്ധത്തിന് പുറപ്പെട്ട് അവിടെ കാത്തിരുന്ന് വരാത്തത് കൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോന്നു. അപ്പം ഈ പ്രയോഗം നിമിത്തം അള്ളാഹുവിൻ്റെ സഹായം ശത്രുക്കൾക്കെതിരെ അള്ളാഹു നൽകാൻ തയ്യാറായി എന്നാണല്ലോ ഇവിടെയും നമ്മൾ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, സൂർ അഥവാ കാഹളത്തിൻ്റെ ആൾ അതിലൂതുന്നതിനുള്ള അനുവാദത്തിനായി കാത്തിരിക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് സന്തോഷിക്കാനാവുക? ഈ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ വളരെ അസ്വസ്ഥതയുണ്ടാക്കി. അപ്പോൾ പ്രവാചകൻ അവരോട് ഇപ്രകാരം ചൊല്ലാൻ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്കല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ വളരെ ഉത്തമനാണ്.
അലല്ലാഹി തവക്കൽന, സകലതും ഞങ്ങൾ അള്ളാഹുവിൽ സമർപ്പിച്ചിരിക്കുന്നു. തുർമുദിയും നസായിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ വാക്യത്തെ ശത്രുക്കളെയും ഭരണാധികാരികളെയും ഭയപ്പെടുമ്പോൾ ചൊല്ലാനുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഭരണാധികാരികൾ ആണല്ലോ ഉള്ളത്. ആ ഭരണാധികാരികളെ നമ്മൾ ഭയപ്പെടുകയും ചെയ്യുന്നു. സത്യത്തിൽ അവർ നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. വിശ്വാസി സമൂഹം ഇതിങ്ങനെ അള്ളാഹുവിൽ തവക്കുലി ചെയ്താൽ തീർച്ചയായും അതിന് ഫലമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഫലമുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ നമ്മുടെ മുമ്പിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതലത് ഫലപ്രാപ്തി കിട്ടാൻ വീണ്ടും ഇതാവർത്തിച്ചു കൊണ്ടേയിരിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് അള്ളാഹു മതി അഥവാ ഹസ്ബി അള്ളാഹ് എന്ന് പ്രഖ്യാപിക്കാൻ 2 തവണ അള്ളാഹു ഖുർആനിലൂടെ ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാം. തവർ ഗുഹയിലിരിക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകളെ അള്ളാഹു അഭിനന്ദിക്കുന്നു നമുക്ക് കാണാം. അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ദുഃഖിക്കാതിരിക്കുക, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അന്നേരം അള്ളാഹു തന്നിൽ നിന്നുള്ള സമാധാനം അദ്ദേഹത്തിന് സമ്മാനിച്ചു. നിങ്ങൾക്കും കാണാനാവാത്ത പോരാളികളാൽ അദ്ദേഹത്തിന് കരുത്തേകുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കുന്ന എല്ലായിടത്തും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണമെന്ന് ഉണർത്തുന്നുണ്ട്. സകലതും അള്ളാഹുവിൽ സമർപ്പിച്ച നിർഭയമായ ഹൃദയത്തിൽ നിന്നാണ് ഈ വചനങ്ങൾ പുറത്തു വരേണ്ടതെന്നർത്ഥം. വിശ്വാസികൾ അള്ളാഹുവല്ലാത്ത മറ്റൊന്നിനെയും ഭയപ്പെടരുതെന്നുള്ള തൗഹീദിൻ്റെ കറകളഞ്ഞ ഭാഗമാണ് ഇത് എന്ന് നമ്മൾ പലതിലും ഭരമേൽപ്പിച്ച് പലരിലും ചാരി നമ്മൾ രക്ഷപ്പെടും എന്ന് വ്യാമോഹിക്കുകയാണ് നമ്മൾ പലരോടും. പലപ്പോഴും സന്നിഗ്ധ ഘട്ടങ്ങളിൽ വിശ്വാസികൾ മൺമറഞ്ഞു പോയ ആൾക്കാർ പോലും സഹായത്തിനെത്തും എന്നുള്ള രൂപേണ അള്ളാഹുവിൽ നിന്ന് മനസ്സകറ്റിക്കൊണ്ടു പോകുമ്പോൾ എങ്ങനെയാണ് അള്ളാഹു നമ്മളെ സഹായിക്കുക? ഇവിടെ നാം മനസ്സിലാക്കിയ വിവിധ ഘട്ടങ്ങൾ ഈ വാക്കിലൂടെ അള്ളാഹു നൽകിയ സഹായമാണ്. ഇബ്രാഹിം നബി അഗ്നിയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഈ വാക്ക് പറഞ്ഞുകൊണ്ടുപോയി, ഒരു പോറലും ഏൽക്കാതെ പുറത്തു വന്നു എന്ന്. അതുപോലെ സൗർ ഗുഹയിലിരിക്കുന്ന ഭയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖിനോട് ഇന്നല്ലാഹ മഅന എന്ന് പറയുന്ന കാര്യം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും അള്ളാഹു എന്നോടൊപ്പമുണ്ട്, എൻ്റെ റബ്ബ് അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും, വഴി കാണിച്ചു കൊടുത്തു. ചരിത്രത്തിൽ ഒരു പിടി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാം വായിക്കുന്നു, കേൾക്കുന്നു. പക്ഷേ നമ്മളിപ്പോഴും ഈ പറയുന്ന കാര്യത്തിൽ വേണ്ടത്ര നമ്മൾ എത്തിയിട്ടില്ല എന്ന് ചോദ്യം. അതുപോലെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ മറ്റാർക്കും സാധ്യമല്ല. ഉപകാരം ഉപദ്രവമാക്കാനോ ഉപദ്രവ ഉപകാരമാക്കാനോ, നേട്ടം കോട്ടമാക്കാനോ കോട്ടം നേട്ടമാക്കാനോ, വിജയം പരാജയമാക്കാനോ പരാജയം വിജയമാക്കാനോ ഒന്നും നമുക്കാർക്കും കഴിയില്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ടാണ് ലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹു പോരേ അവൻ്റെ അടിമയ്ക്ക്, അവന് പുറമെയുള്ളവരുടെ പേരിൽ അവർ നിന്നെ പേടിപ്പിക്കുന്നു. എത്ര ചിന്തനീയമാണ്. പറയുക, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.